हेलो स्टूडेंट्स वेलकम बैक टू माय चैनल एनसीईआरटी मलयालम इन नाम पढ़ा एनसीईआरटी क्लास 8 ज्योग्राफी चैप्टर 1 रिसोर्सेस चैप्टर आने इन पार्ट 1 इतर चैप्टर या पक्षे नमुक कुछ कॉन्सेप्ट्स मनसा वेट नाम रू पार्टाइट वेरे नो प्ले लिस्ट क्लास 8 कुरे वीडियोस अप्लोड का तीर्च काो सो लेट्स डिस्कस चैप्टर 1 रिसोर्सेस Mona and Raju were helping Amma to clean their house. Look at all these things: clothes, utensils, food grains, combs, this bottle of honey, books. Each of these has use, said Mona. That is why they are important, said Amma. These are resources. अब मोन राजू अम्मे वीड क्लीन वे सहायक अब पर नोकू कुरे तुण पात्र धान्य चीप अब बोट ऑफ हणी बुक्स एल इन ओरों ओरों यूसस अदानिद्रे इंपॉर्टाइट अगर अम्म पर रिसोर्सेस आनु दीस आर रिसोर्सेस सो वाट इज ए रिसोर्स अब एसोर्स അതായിരുന്നു രാജൂസ് ക്വസ്റ്റ്യൻ ടു അമ്മ അമ്മനോട് രാജു ചോദിച്ചത് അതായിരുന്നു എനിതിങ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു സാറ്റിസ്ഫൈ എ നീഡ് ഈസ് എ റിസോഴ്സ് അതായത് എന്തെങ്കിലും ആവശ്യകത ക്ക് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയാം റിസോഴ്സ് എന്ന് പറയാം വൺസ് മോർ എനിതിങ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു സാറ്റിസ്ഫൈ എ നീഡ് ഈസ് എ റിസോഴ്സ് ഓക്കെ Look around you and observe. You will be able to identify many types of resources. The water you drink when you are thirsty, the electricity you use in your house, the rickshaw you use to get home from school, the textbook that you use to study are all resources. अब resources नोकरणे देंगल नोकु निंगल दाहिक क्यों बा कुड़ी किन्ना बैल्ला बिल्डलो बियोकने electricity, school अंद वेरेंबर ले रिक्शा, textbook के use പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്ക് ഇതെല്ലാം എന്താണ് റിസോഴ്സസ് ആണ് Your father has prepared a tasty snack for you. The fresh vegetables he has used are also a resource. അപ്പോൾ നിങ്ങളുടെ ഫാദർ ഒരു നല്ലൊരു സ്നാക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച ഫ്രഷ് വെജിറ്റബിൾസും എന്താണ് ഒരു റിസോഴ്സ് ആണ് സോ എനിതിങ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു സാറ്റിസ്ഫൈ എ നീഡ് ഈസ് എ റിസോഴ്സ് ഓക്കെ സോ വാട്ടർ ഇലക്ട്രിസിറ്റി റിക്ഷോ വെജിറ്റബിൾ ടെക്സ്റ്റ് ബുക്ക് ഹാവ് സംതിങ് ഇൻ കോമൺ എന്താണ് അവർക്ക് കോമൺ ആയിട്ടുള്ളത് വെള്ളവും അതുപോലെ തന്നെ കറണ്ടും രക്ഷയ്ക്കും വെജിറ്റബിൾസിനും ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒക്കെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമുണ്ട് ദേ ഹാവ് ഓൾ ബീൻ യൂസ്ഡ് ബൈ യു സോ ദേ ഹാവ് യൂട്ടിലിറ്റി ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ അതിനെന്തുണ്ട് ഒരു യൂട്ടിലിറ്റി ഉണ്ട് അല്ലെങ്കിൽ ഒരു ആവശ്യകതയുണ്ട് യൂട്ടിലിറ്റി ഓർ യൂസബിലിറ്റി ഇസ് വാട്ട് മേക്സ് ആൻ ഒബ്ജക്റ്റ് ഓർ സബ്സ്റ്റൻസ് എ റിസോഴ്സ് യൂട്ടിലിറ്റി അല്ലെങ്കിൽ യൂസബിലിറ്റി ഉപയോഗമാണ് ഒരു ഒബ്ജക്റ്റിനെ എന്താക്കി മാറ്റുന്നത് ഒരു റിസോഴ്സാക്കി മാറ്റുന്നത് ഓക്കെ So, how does something become a resource? Raju now wanted to know. Amma told the children that things become a resource only when they have a value. Its use or utility gives its a value. All resources have some value, said Amma. അതായത് എപ്പോഴാണ് ഒരു ഒബ്ജക്റ്റിന് നമുക്ക് റിസോഴ്സ് എന്ന് പറയാൻ പറ്റും എപ്പോഴാണ് അത് റിസോഴ്സ് ആവുക അപ്പോൾ അമ്മ പറയാണ് എപ്പോഴാണ് അതിനൊരു വാല്യൂ ഉള്ളത് അല്ലെങ്കിൽ ഒരു മൂല്യമുള്ളത് അപ്പോഴാണ് നമുക്കൊരു റിസോഴ്സിനെ ഒരു വാല്യൂ ഉള്ള സാധനത്തിന് നമുക്ക് റിസോഴ്സ് എന്ന് പറയാൻ പറ്റുക സോ ഇറ്റ്സ് യൂസ് ഓർ യൂട്ടിലിറ്റി അതിൻ്റെ ഉപയോഗമാണ് അതിൻ്റെ വാല്യൂ തരുന്നത് അപ്പോൾ എല്ലാ റിസോഴ്സിനും എന്തുണ്ട് എല്ലാ റിസോഴ്സ് ഹാവ് സം വാല്യൂ ഓൾ റിസോഴ്സസ് ഹാവ് സം വാല്യൂ സെറ്റ് അമ്മ വാട്ട് ഇസ് വാല്യൂ വാല്യൂ മീൻസ് വർത്ത് മൂല്യമാണ് വാല്യൂ എന്ന് പറയുന്നത് അതായത് ചില റിസോഴ്സസ് സം റിസോഴ്സസ് ഹാവ് എക്കണോമിക് വാല്യൂ സം ഡു നോട്ട് ഫോർ എക്സാമ്പിൾ മെറ്റൽസ് ഹാവ് ആൻ എക്കണോമിക് വാല്യൂ എ ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്പ് മെ നോട്ട് ബട്ട് ബോത്ത് ആർ ഇമ്പോർട്ടൻറ്റ് ആൻഡ് സാറ്റിസ്ഫൈ ഹ്യൂമൻ നീഡ്സ് അപ്പോൾ മെറ്റൽസിന് എന്തുണ്ട് എക്കണോമിക് വാല്യൂ ഉണ്ട് അല്ലേ നമ്മളിപ്പോൾ ഒരു മെറ്റൽ വാങ്ങുക അതായത് ഒരു ഗോൾഡ് വാങ്ങുന്നതിന് അതിനെന്തുണ്ട് ഇപ്പോൾ എത്രയാണെങ്കിൽ ഒരു 40,000 അല്ലെങ്കിൽ 35,000 പൈസ ഉണ്ട് അല്ലേ ഒരു പവനം ഗോൾഡ് വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു ഗ്രാം ഗോൾഡ് വാങ്ങുമ്പോൾ അതിനനുസരിച്ച് പൈസ ഉണ്ട് പക്ഷെ ഒരു ലാൻഡ്സ്കേപ്പ് കാണുകയാണെങ്കിൽ നമ്മൾ നല്ലൊരു ഒരു
പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പ് കാണുകയാണെങ്കിലോ അതിനത്ര എക്കണോമിക് വാല്യൂ ഇല്ല. പക്ഷെ എന്താണ്, രണ്ടും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം രണ്ടും നമ്മുടെ ആവശ്യകതയ്ക്ക് ഉപയോഗിക്കുന്നതാണ് അല്ലേ. ബോത്ത് ആർ ഇമ്പോർട്ടൻറ്റ് ആൻഡ് സാറ്റിസ്ഫൈ ഹ്യൂമൻ നീഡ്സ്. സം റിസോഴ്സസ് ക്യാൻ ബിക്കം എക്കണോമിക്കലി വാല്യുബിൾ വിത്ത് ടൈം. യുവർ ഗ്രാൻഡ് മദേഴ്സ് ഹാവ് റെമഡീസ് ഹാവ് നോ കൊമേഴ്ഷ്യൽ വാല്യൂ ടുഡേ, ബട്ട് ഇഫ് ദേ ആർ പേറ്റൻ്റ് ആൻഡ് സോൾവ് ബൈ എ മെഡിക്കൽ ഫേം ടുമോറോ, ദേ കുഡ് ബിക്കം എക്കണോമിക്കലി വാല്യുബിൾ. അപ്പോൾ ചില റിസോഴ്സസിന് എക്കണോമിക്കലി വാല്യുബിലിറ്റി ഒന്നും ഉണ്ടാവില്ല അല്ലേ. അതായത് ചിലത് വാല്യുബിൾ ഉണ്ടാവും, ചിലത് വാല്യുബിൾ അല്ല. ഇപ്പം നമ്മുടെ അമ്മൂമ്മമാരൊക്കെ പറയുന്ന നാട്ടുവൈദ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇപ്പം നമ്മൾ ഒരു പാരസെറ്റമോൾ കടയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ അതിനൊരു 10 രൂപ അല്ലെങ്കിൽ 7 രൂപ കൊടുത്താൽ നമുക്കൊരു സ്ട്രിപ്പ് ഓഫ് പാരസെറ്റമോള് കിട്ടും. ഒരു 10 അല്ലെങ്കിൽ 5 ഉള്ള സ്ട്രിപ്പ് നമുക്ക് കിട്ടും. അതേ സമയത്ത് ഈ പനി വരുമ്പോൾ നമ്മുടെ അമ്മമ്മമാർ, അതായത് നമ്മുടെ അമ്മമാരൊക്കെ പറയുണ്ടാവും, ചിലപ്പോൾ വീട്ടിൽ മുത്തശ്ശിമാരൊക്കെ പറയുണ്ടാകും, ഒരു കട്ടൻ കാപ്പിയോ അല്ലെങ്കിൽ ചൂട് ചുക്ക് കാപ്പി കുടിച്ചാൽ തന്നെ പനി വിട്ടോളൂ എന്ന് പറയും അല്ലേ. അപ്പം ഈ ചുക്ക് കാപ്പി എന്ന് പറയുന്നത് എന്താണ്, നാട്ട് ഹോം റെമഡീസ് ആണ്. പക്ഷെ അതിനെന്തില്ല, കൊമേഴ്ഷ്യലി അത്രത്തോളം വാല്യൂ തീരെയില്ല. പക്ഷെ ആ ചുക്ക് കാപ്പി എന്ത് ചെയ്യുക, ആ ചുക്ക് പൊടി നമ്മളൊരു പാക്കറ്റിലാക്കിയിട്ട് അതിനിപ്പോൾ ഈസ്റ്റേണെന്നോ അല്ലെങ്കിൽ ഡബിൾ ഹോൾസ്നോ അല്ലെങ്കിൽ സാറാസ് എന്നൊക്കെ പേരിട്ടിട്ട് നമ്മൾ കൊമേഴ്ഷ്യലി വിൽക്കുകയാണെങ്കിൽ എന്തുണ്ടാകും, അതിനൊരു പ്രത്യേകം തന്നെ പേരുണ്ടാവും. അപ്പോൾ വേറൊരു പേരാണെങ്കിൽ അതിനൊരു പ്രത്യേക പേരുണ്ടാവും. കാരണം അതിനെന്താണ്, അതിന് പേറ്റൻസി ഉണ്ട്. പേറ്റൻസി എന്ന് പറയുമ്പോൾ ഇറ്റ് മീൻസ് ദ എക്സ്ക്ലൂസീവ് റൈറ്റ് ഓവർ എനി ഐഡിയ ഓർ ഇൻവെൻഷൻ. ഇപ്പം നമ്മൾ പറയുന്ന പേറ്റൻസി എന്ന് പറയുമ്പോൾ കോവിഷീൽഡ് അല്ലേ. കോവിഷീൽഡ് നമ്മൾ വാക്സിൻ കൊറോണ വൈറസിനെതിരെ ഉപയോഗിക്കുന്ന ഒരു വാക്സിൻ്റെ പേരാണ് കോവിഷീൽഡ്. കോവാക്സിൻ ഉണ്ട്, ഫിസർ ഉണ്ട്, അതുപോലെ തന്നെ സ്പുട്നിക്, ഒരുപാട് വാക്സിൻസ് അവൈലബിൾ ആണ്. അപ്പോൾ കോവിഷീൽഡ് എന്ന് പറയുന്നത് ഇന്ത്യൻ വാക്സിനാണ്. നമ്മുടെ അതിൻ്റെ പേറ്റൻസി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ അവകാശം ആർക്കുള്ളതാണ്, ഇന്ത്യൻ ബ്രാൻഡിനുള്ളതാണ്. ഇപ്പോൾ പുറത്ത് ഫിസർ എന്നൊക്കെ പറയുമ്പോൾ പുറത്തുള്ളൊരു കമ്പനിയാണ് അല്ലേ, പുറത്തുള്ളൊരു വാക്സിൻ്റെ ബ്രാൻഡാണ്. അപ്പോൾ അതിൻ്റെ അവകാശം അവർക്കുള്ളതാണ്, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പേറ്റൻസി. ഇറ്റ് മീൻസ് ദ എക്സ്ക്ലൂസീവ് റൈറ്റ് ഓവർ എനി ഐഡിയ ഓർ ഇൻവെൻഷൻ. എന്തെങ്കിലും കണ്ടുപിടുത്തത്തിൻ്റെ മുകളിൽ നമുക്കുള്ള അവകാശത്തെയാണ് നമ്മൾക്ക് എന്ത് പറയാം, പേറ്റൻസി എന്ന് പറയാം. അപ്പോൾ അതിനെന്തുണ്ട്, അങ്ങനെ പേറ്റൻ്റ് ആയിട്ടുള്ള ഒരു ഹോം റെമഡിക്ക് എന്തുണ്ടാവും, കൊമേഴ്ഷ്യലി എക്കണോമിക്കലി വാല്യുബിൾ ആയിട്ടുള്ളതാവും. അപ്പോൾ അതാണ് പറയുന്നത്, ടൈം ആൻഡ് ടെക്നോളജി ആർ ടു ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ദാറ്റ് ക്യാൻ ചേഞ്ച് സബ്സ്റ്റൻസസ് ഇൻ ടു റിസോഴ്സസ്. അപ്പോൾ സമയവും ടെക്നോളജിയാണ് ഒരു സബ്സ്റ്റൻസിനെ റിസോഴ്സസ് ആക്കിയിട്ട് മാറ്റാൻ കഴിയുന്നത്. അപ്പോൾ രണ്ടും എന്താണ്, ബോത്ത് ആർ റിലേറ്റഡ് ടു ദ നീഡ്സ് ഓഫ് പീപ്പിൾ, പീപ്പിൾ ദം സെൽസ് ആർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിസോഴ്സ്. അപ്പോൾ ടൈമും ടെക്നോളജിയാണ് ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് റിസോഴ്സ് ആക്കിയിട്ട് മാറ്റുന്നത്. അപ്പോൾ ടെക്നോളജി, വാട്ട് ഇസ് ടെക്നോളജി, ഇപ്പോൾ ഗ്ലോസറിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇറ്റ് ഈസ് എ അപ്ലിക്കേഷൻ ഓഫ് ദ ലേറ്റസ്റ്റ് knowledge and skill in doing or making things. ഒരു സാധനം ഉണ്ടാക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു സാധനത്തിൻ്റെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന നോളജിനെയും സ്കില്ലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ ബോത്ത് ആർ റിലേറ്റഡ് ടു ദ നീഡ്സ് ഓഫ് പീപ്പിൾ, അതായത് വാട്ട് ആർ റിലേറ്റഡ് ടു ദ നീഡ്സ് ഓഫ് പീപ്പിൾ, ടൈം ആൻഡ് ടെക്നോളജി ആർ റിലേറ്റഡ് ടു ദ നീഡ്സ് ഓഫ് പീപ്പിൾ. പീപ്പിൾ ദംസെൽസ് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിസോഴ്സ്. മനുഷ്യന്മാർ തന്നെ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് റിസോഴ്സാണ്. കാരണം എന്താണ്, ഇറ്റ് ഈസ് ദെയർ ഐഡിയാസ്, നോളേജ്, ഇൻവെൻഷൻസ് ആൻഡ് ഡിസ്കവറീസ് ദാറ്റ് ലെഡ് ടു ദ ക്രിയേഷൻ ഓഫ് മോർ റിസോഴ്സസ്. അപ്പോൾ നമ്മുടെ ഐഡിയാസും നോളജും, അതായത് അറിവും, നമ്മുടെ ഓരോ കണ്ടുപിടുത്തങ്ങളും ഡിസ്കവറീസൊക്കെയാണ് ഒരുപാട് റിസോഴ്സസിൻ്റെ ക്രിയേഷന് വേണ്ടിയിട്ടുള്ള ഫാക്ടർ അല്ലേ. ഒരുപാട് റിസോഴ്സസ് നമ്മുടെ ബുദ്ധിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. ഈച്ച് ഡിസ്കവറി ഓർ ഇൻവെൻഷൻ ലീഡ്സ് ടു മെനി അതേഴ്സ്. ദി ഡിസ്കവറി ഓഫ് ഫയർ ലെഡ് ടു ദ പ്രാക്ടീസ് ഓഫ് കുക്കിംഗ് ആൻഡ് അതർ പ്രോസസ്സസ്, വിച്ച് വൈൽ ദി ഇൻവെൻഷൻ ഓഫ് വീൽ അൾട്ടിമേറ്റ്ലി resulted in the development of newer modes of transport. അപ്പോൾ ഓരോ കണ്ടുപിടുത്തങ്ങളൊക്കെ എന്തായി, ഒരുപാട് രീതിയിൽ നമുക്ക് മുന്നോട്ടത്തിലേക്ക് നയിക്കുകയാണ് അല്ലേ. അതായത് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ ഫയറിൻ്റെ കണ്ടുപിടുത്തം, തീയുടെ കണ്ടുപിടുത്തം, പണ്ട് കാലത്ത് രണ്ട് കല്ലുകൾ തമ്മിൽ ഉരതിയിട്ട് അല്ലെങ്കിൽ അടിച്ചിട്ടായിരുന്നു എന്ത് ഉണ്ടാക്കിയിരുന്നത്, തീ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ആ ഒരു കണ്ടുപിടുത്തം എന്തായി, നമുക്ക് ഇന്ന് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കുക്കിങ്ങിനൊക്കെ അത് വളരെയധികം ഉപയോഗപ്രദമായി. ഇനി വീലിൻ്റെ ഇൻവെൻഷനായാലോ അല്ലെങ്കിൽ വീലിൻ്റെ കണ്ടുപിടുത്തം, ചക്രത്തിൻ്റെ കണ്ടുപിടുത്തം ആയാലോ, അതൊരുപാട് പുതിയ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട് അല്ലെ. ബസ്, കാറ്, പ്ലെയിൻ, ജീപ്പ്, ട്രക്ക്, അങ്ങനെ ഒരുപാട് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടിന് എന്തായി, ഉപയോഗപ്രദമായി.
ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമായി. The technology to create hydroelectricity has turned energy in fast-flowing water into an important resource. ഇപ്പൊ ടെക്നോളജി എന്ത് ചെയ്തു, ഹൈഡ്രോ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കി. അതായത് നമ്മുടെ ഒഴുകുന്ന വെള്ളത്തിൽ നിന്ന്, ഡാമുകളിലൊക്കെ കാണുന്ന ഒഴുകുന്ന വെള്ളത്തിൽ നിന്ന് എന്തുണ്ടാക്കി, ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാമെന്ന് കണ്ടുപിടിച്ചു. അത് നമുക്ക് എന്തുണ്ടായി, വളരെയധികം ഉപയോഗപ്രദമായില്ലേ ഹൈഡ്രോ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. സോ റണ്ണിങ് വാട്ടറിൽ നിന്ന്, നമ്മൾ ഫ്ലോയിങ് വാട്ടറിൽ നിന്ന് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നതിനാണ് നമ്മൾ ഹൈഡ്രോ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ ആൻ ഇമ്പോർട്ടൻറ്റ് റിസോഴ്സ്. അപ്പോൾ ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് ഒരു ഈ സൈഡിലൊരു പിക്ചറിൽ കാണാൻ പറ്റും, ഒരു മോനും ഒരു അമ്മയുണ്ട്. പറയാൻ എ വെരി വാല്യുബിൾ വൺ അല്ലേ, ഒരു മകൻ എന്ന് പറയുന്നത് വെരി വാല്യുബിൾ വൺ ആണ്, മോളാണ് ഒരു വെരി വാല്യുബിൾ വൺ ആണ് അമ്മ പറയുമ്പോൾ. സോ ആം ഐ റിസോഴ്സ് ടു, ഇല്ല ഞാനും ഒരു റിസോഴ്സ് അല്ലേ. ഓഫ് കോഴ്സ് മക്കളെന്ന് പറയുന്നത് ഒരു റിസോഴ്സ് ആണല്ലേ. അവർ കാരണം ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. അവർ എഡ്യൂക്കേഷൻ ആക്കി കഴിഞ്ഞതിന് ശേഷം അവർ തന്നെ ഒരുപാട് റിസോഴ്സസ് കണ്ടുപിടിക്കുന്നുണ്ട് അതൊക്കെ. അപ്പോൾ അവരും എന്താണ്, മക്കളും എന്താണ്, ദേ ആർ ഓൾസോ എ റിസോഴ്സ്. സോ ദാറ്റ്സ് അബൌട്ട് ഇറ്റ്. സോ ടൈപ്സ് ഓഫ് റിസോഴ്സസ്. അപ്പോൾ എന്തൊക്കെയാണ് ടൈപ്സ് ഓഫ് റിസോഴ്സസ്? അപ്പോൾ റിസോഴ്സസിന് നമുക്ക് നാച്ചുറൽ ഉണ്ട്, ഹ്യൂമൻ മെയ്ഡ് ഉണ്ട്, ഹ്യൂമൻ ഉണ്ട്. ഇതൊക്കെയാണ് റിസോഴ്സസ്. അതിന് നാച്ചുറൽ ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ വാട്ട് ആർ നാച്ചുറൽ റിസോഴ്സസ്? The resources that are drawn from nature and used without such modification are called natural resources. അതായത് നേച്ചറിൽ നിന്ന് താനെ ഡ്രോ ചെയ്തിട്ട്, നേച്ചറിൽ നിന്ന് എടുത്തിട്ട് അതിന് പ്രത്യേകിച്ച് മോഡിഫിക്കേഷൻ ഒന്നും ഇല്ലാതെ യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാം, നാച്ചുറൽ റിസോഴ്സ് എന്ന് പറയാം. ദ എയർ വി ബ്രീത്, ദ വാട്ടർ ഇൻ അവർ റിവേഴ്സ്, ലേക്സ്, ദ സോയിൽ, മിനറൽസ് ആർ ഓൾ നാച്ചുറൽ റിസോഴ്സസ് അല്ലേ. നമ്മൾ എയറും വാട്ടറും സോയിലും മിനറൽസൊക്കെയാണ് നാച്ചുറൽ റിസോഴ്സ് ആയിട്ടുള്ളത് അല്ലേ. മെനി ഓഫ് ദീസ് റിസോഴ്സസ് ആർ ഫ്രീ ഗിഫ്റ്റ്സ് ഓഫ് നേച്ചർ ആൻഡ് ക്യാൻ ബി യൂസ്ഡ് ഡിറക്ട്ലി. അപ്പോൾ ഈ റിസോഴ്സൊക്കെ നമ്മുടെ നേച്ചറിൻ്റെ ഓരോ ഗിഫ്റ്റാണ്, സമ്മാനമാണ്. അത് നമുക്ക് എന്ത് ചെയ്യാം, നേരെ തന്നെ നമുക്കത് യൂസ് ചെയ്യാം. അതിന് പ്രത്യേകിച്ച് എന്ത് വേണ്ട, മോഡിഫിക്കേഷൻ്റെ ആവശ്യം ഇല്ല. സോ നാച്ചുറൽ റിസോഴ്സസ് can be broadly classified into renewable and non-renewable resources. ഇനി നമ്മുടെ natural resourcesനെ നമുക്ക് renewable എന്നും non-renewable resources എന്നും നമുക്ക് വേർതിരിക്കാം. So what are renewable and non-renewable resources? Renewable എന്ന് പറയുമ്പോൾ those which get renewed or replenished quickly. Some of these are unlimited and are not affected by the human activity such as solar or wind energy. അതായത് ചില റിസോഴ്സസ് ഉണ്ട്, അതെന്ന് പറയുമ്പോൾ അത് പെട്ടെന്ന് തന്നെ അത് ഉണ്ടായിത്തീരും. ഇപ്പോൾ അത് കഴിഞ്ഞാലും അത് പെട്ടെന്ന് തന്നെ ഉണ്ടായിത്തീരുന്നതിനാണ് നമ്മൾ റിന്യൂഡ് അല്ലെങ്കിൽ റീപ്ലനിഷ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടായിത്തീരും. അതായത് അതിൻ്റെ എണ്ണം എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്, അത് ഹ്യൂമൻ ആക്ടിവിറ്റീസ് കാരണമൊന്നും എന്താവില്ല, അതിൻ്റെ എണ്ണം കുറയൊന്നുമില്ല. അതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ സോളാർ ആൻഡ് വിൻഡ് എനർജി. ഇതെപ്പോഴും ഉണ്ടാവും, ഇതെപ്പോഴും എന്ത് ചെയ്യുക, ഇന്ന് സൂര്യനില്ലെങ്കിൽ പിറ്റേ ദിവസം അല്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ സൂര്യൻ വന്നിട്ട് അതെന്താവും, റിന്യൂ ചെയ്യാൻ പറ്റും, റീപ്ലനിഷ് ചെയ്യാൻ പറ്റും. Yet, careless use of certain renewable resources like water, soil and forest can affect their stock. ചില renewable resources, അതായത് വെള്ളം, മണ്ണ്, ഫോറസ്റ്റ് പോലത്തുള്ള റിസോഴ്സസൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് കെയർലെസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, അതിൻ്റെ സ്റ്റോക്കിനെ അത് എഫക്റ്റ് ചെയ്യും. വാട്ടർ സീംസ് ടു ബി ആൻ അൺലിമിറ്റഡ് റിന്യൂവബിൾ റിസോഴ്സ് ബട്ട് ഷോർട്ടേജ് ആൻഡ് ഡ്രൈയിങ് അപ്പ് ഓഫ് നാച്ചുറൽ വാട്ടർ റിസോഴ്സസ് ഇസ് എ മേജർ പ്രോബ്ലം ഇൻ മെനി പാർട്ട്സ് ഓഫ് ദ വേൾഡ് ടുഡേ. അപ്പോൾ വാട്ടർ അൺലിമിറ്റഡ് ആണ്, പക്ഷെ വാട്ടർ എല്ലായിടത്തുണ്ടല്ലേ, എല്ലായിടത്തും അത്യാവശ്യം ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് നമ്മുടെ ഭൂമിയിൽ കുറേ വാട്ടറാണുള്ളത്. പക്ഷെ എന്തല്ല, ഡ്രിങ്കിങ് വാട്ടറായിട്ട് അവൈലബിൾ അല്ല, വെറുതെ കുറേ വെള്ളം ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ വാട്ടർ അൺലിമിറ്റഡ് ആയിട്ടുള്ള റിന്യൂവബിൾ റിസോഴ്സസ് ആണ്, പക്ഷേ അതിൻ്റെ ഷോർട്ടേജ് എങ്ങാനും വരികയാണെങ്കിൽ, അതിനെങ്കിലും പല ഡ്രോട്ടൊക്കെ കാരണം അത് ഡ്രൈ അപ്പ്, നാച്ചുറൽ റിസോഴ്സസ് ഡ്രൈ അപ്പ് ആവുകയാണെങ്കിൽ എന്താകും, അത് വലിയ പ്രോബ്ലമാണ് അല്ലേ. ഇന്ത്യയിലും വേൾഡിലൊക്കെ അത് വലിയൊരു പ്രശ്നമാണ്. So that's all about renewable resources. That is, those resources which get renewed or replenished quickly are called renewable resources. These are limited in number which are not affected by the human activities. For example, solar and wind energy. So let's discuss about the non-renewable resources. Appa endana non-renewable resources le? These are resources or those which have limited stock.
ലിമിറ്റഡ് സ്റ്റോക്കുള്ള റിസോഴ്സസിനെയാണ് നമുക്ക് എന്ത് പറയാം, നോൺ റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറയാം. വൺസ് ദ സ്റ്റോക്സ് ആർ എക്സ്ഹോസ്റ്റഡ് ഇറ്റ് മേ ടേക്ക് തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ടു ബി റിന്യൂഡ് ഓർ റീപ്ലനിഷ്ഡ്. ഇനിയിപ്പോൾ ഈ നോൺ റിന്യൂവബിൾ റിസോഴ്സസ് തീർന്നു പോയാൽ തന്നെ അതെന്ത് ചെയ്യും, ഒരുപാട് വർഷങ്ങളെടുക്കും അതൊന്ന് റീപ്ലനിഷ്ഡ് ആവാൻ അല്ലെങ്കിൽ ഉണ്ടായിത്തീരാൻ വേണ്ടിയിട്ട്. സിൻസ് ദിസ് പീരീഡ് ഈസ് മോർ ദാൻ ദ ഹ്യൂമൻ ലൈഫ് സ്പാൻ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ലൈഫ് സ്പാനിനെക്കാണി എത്രയോ വലിയ പീരീഡാണ് ഈ പറയുന്ന തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് അല്ലേ. അപ്പോൾ അതാണ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് സച്ച് റിസോഴ്സസ് ആർ കൺസിഡേർഡ് വെരി നോൺ റിന്യൂവബിൾ. കോൾ, പെട്രോളിയം ആർ നാച്ചുറൽ ഗ്യാസ് ആർ ഫോർ എക്സാമ്പിൾസ്. അപ്പോൾ കോളും പെട്രോളിയം നാച്ചുറൽ ഗ്യാസൊക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിൾസ് ഉള്ളത്. ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഫിസിക്കൽ ഫാക്ടേഴ്സ് ലൈക്ക് ടെറൈൻ, ക്ലൈമറ്റ് ആൻഡ് ആൾട്ടിറ്റ്യൂഡ്. അതായത് ഈ പറയുന്ന പെട്രോളിയം കോളൊക്കെ നമ്മൾ നല്ല രീതിയിൽ ജുഡീഷ്യസ്ലി നമ്മൾ യൂസ് ചെയ്യണം, കരുതിയിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പറയുന്ന നാച്ചുറൽ റിസോഴ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇത് നാച്ചുറൽ റിസോഴ്സസ് ഒക്കെ ഉണ്ടാവുക, അതിൻ്റെ ഫാക്ടേഴ്സായിട്ടുള്ള എന്തെങ്കിലും ടെറൈനും അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലെയിൻ ഏരിയാസ്, ക്ലൈമറ്റ്, ആൾട്ടിറ്റ്യൂഡൊക്കെ അതിനെന്തുണ്ട് ഫാക്ടറാണ്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സസ് ഈസ് അൺഈക്വൽ ബിക്കോസ് ദീസ് ഫാക്ടർ ഡിഫർ സോ മച്ച് ഓവർ ദ എർത്ത്. ഓരോ സ്ഥലത്തായിരിക്കും ക്ലൈമറ്റും ഈ പറയുന്ന ലാറ്റിറ്റ്യൂഡും ലോങ്ങിറ്റ്യൂഡൊക്കെ ഓരോ സ്ഥലത്ത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു കണക്ക് പറയാൻ പറ്റില്ല അല്ലേ. വി കനോട്ട് പ്രെഡിക്ട് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സ് ബിക്കോസ് ദോസ് ഫാക്ടേഴ്സ് ദാറ്റ് ഈസ് ദ ടെറൈൻ, ക്ലൈമറ്റ് ആൻഡ് ആൾട്ടിറ്റ്യൂഡ് ഡിഫർ സോ മച്ച് ഓവർ ദ എർത്ത്. എർത്തിലത് പല സ്ഥലത്തും ഡിഫറെൻ്റ് ആണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദി നാച്ചുറൽ റിസോഴ്സസിൻ്റെ ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ള റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഹ്യൂമൻ മെയ്ഡ് റിസോഴ്സസും ഹ്യൂമൻ റിസോഴ്സസും ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും താങ്ക് യു എവറി വൺ, താങ്ക് യു സോ മച്ച്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് വെച്ചാൽ ദയവേദി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും താങ്ക് യു സോ മച്ച്, ബൈ, ടേക്ക് കെയർ.